ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വരുന്ന ആഴ്ച ട്വൻറ്റി ഫൈവ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ട്വൻറ്റി നയൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് വരുന്ന ആഴ്ച വാല്യൂ ബയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ബയോകോൺ ബയോകോണിലെ ഇൻവെസ്റ്റിംഗ് കുറിച്ച് പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് മനസ്സിലാക്കാം നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ബയോകോൺ ബയോകോണിൻ്റെ പി ഇ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ പി ഇയകൾ ഉയർന്ന പി ഇ ആണ് അതായത് ഫാർമ സെക്ടറിൻ്റെ പി ഇ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് മൂന്നും ബയോകോണിൻ്റെ പി ഇ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ടുമാണ് സ്റ്റോക്കിൻ്റെ ഡിവിഡൻ്റ് എൽഡ് നോക്കുകയാണെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ഡിവിഡൻ്റെ എയിൽഡാണ് അതായത് പൂജ്യം പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം എന്നിട്ടും ബയോകോണിനെ ഈ ഇത്രയും ഉയർന്ന പി ഇയിൽ സസ്റ്റെയിൻ ചെയ്യാൻ അനുവദിക്കുന്നത് ബയോകോണിൻ്റെ ജനറിക് മെഡിസിനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് ഹാൻഡ് തന്നെയാണ് സ്റ്റോക്കിൻ്റെ ഡെലിവറി ഡേറ്റ് ഞാൻ പരിശോധിക്കാം സ്റ്റോക്കിൻ്റെ ഡെലിവറി ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ അതായത് ട്വൻറി ടു ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഏകദേശം രണ്ട് കോടി അല്ലെങ്കിൽ നിയർലി മൂന്ന് കോടിയോളം സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്തു ഈ ഇതിൽ ഏകദേശം എൺപത്തി ഒൻപത് ലക്ഷം സ്റ്റോക്കുകളാണ് ഡെലിവറി ആയത് അതായത് ഡെലിവറി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനം സ്റ്റോക്കിൻ്റെ മന്ത്ലി ആവറേജ് ഡെലിവറി പെർസെൻറ്റേജ് മുപ്പത് പോയിന്റ് നാല് പൂജ്യവും വീക്കിലി ആവറേജ് ഡെലിവറി പോയിൻറ്റ് മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യവുമാണ് അതായത് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ ഡംപ് ചെയ്തു അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു എന്നാണ് വോളിയം ഡെലിവറിയിൽ നിന്ന് മനസ്സിലാകുന്നത് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വൺ വീക്കിൽ ഈ സ്റ്റോക്ക് പതിമൂന്ന് നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത് അതായത് ലാസ്റ്റ് ഫ്രൈഡേയിൽ തന്നെയാണ് ഈ സ്റ്റോക്കിൽ ഒൻപത് ശതമാനത്തോളം ഫോള് വന്നത് സെക്ടർ മൂന്ന് ശതമാനം കറക്ഷൻ സെൻസെക്സ് ഫ്ലാറ്റ് റിട്ടേൺ വൺ മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വൺ മന്തിൽ ഈ സ്റ്റോക്ക് പതിനാല് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ സെക്ടർ ഫ്ലാറ്റ് റിട്ടേൺ സെൻസെക്സ് ആറ് ശതമാനത്തോളം ഗെയിൻ ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മുപ്പത്തിനാല് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേണും അതുപോലെ തന്നെ ത്രീ ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മുപ്പത് ശതമാനത്തോളം പോസിറ്റീവ് റിട്ടേണും ആണ് തന്നത് അതിനുശേഷം ഫൈവ് ഇയർ ടെൻ ഇയർ നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിട്ടേൺ തന്ന സ്റ്റോക്കാണ് ബയോകോൺ ഇനി ബയോക്കോണിൻ്റെ സ്റ്റോക്കിൽ ഇത്രയും വലിയ കറക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നോക്കാം അതായത് കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നപ്പോൾ ക്വാർട്ടർ ത്രീ റിസൾട്ടിൽ പ്രോഫിറ്റിൽ പതിനെട്ട് ശതമാനം ഡിക്ലൈൻ ഉണ്ടായി ഈ പതിനെട്ട് ശതമാനം ഡിക്ലൈൻ ഉണ്ടായത് തന്നെയാണ് കമ്പനിയുടെ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഇത്രയും വലിയ കറക്ഷൻ ഉണ്ടാകാനുള്ള കാരണം കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂ ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം ഇൻക്രീസ് ആയിട്ടുണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയിൽ നിന്നും റവന്യൂ ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് കോടിയായി മാറിയിട്ടുണ്ട് കമ്പനിയുടെ സ്ട്രോങ് ഗ്രിപ്പായിട്ടുള്ള ജനറിക് മെഡിസിൻ്റെ ബിസിനസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് മൂന്ന് ശതമാനം പ്രോഫിറ്റിൽ ഡിക്ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടിത്രീയിൽ കമ്പനിക്ക് ജനറിക് മെഡിസിൽ നിന്നുള്ള വരുമാനം അഞ്ഞൂറ്റി എഴുപത്തിയാറ് കോടി ആയിരുന്നു അവിടെ നിന്നും അത് റെഡ്യൂസായി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോടിയായി ഇനി നമുക്ക് സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വൺ ഡേ ചാർട്ട് അനാലിസിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്റ്റോക്ക് അതിൻ്റെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് അതും സ്റ്റോക്ക് വളരെ വലിയ ഒരു ഗ്യാപ്പ് ഓപ്പൺ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം സ്റ്റാർട്ടായി അതിന് ശേഷം സ്റ്റോക്കിൽ വളരെ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് നാനൂറ്റി അൻപത് രൂപ വാലുവേഷനുള്ള സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ് എത്തിയത് ഒരു സമയത്ത് അത് മുന്നൂറ്റി എഴുപത് റേഞ്ചിലേക്കും മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എൺപത് റേഞ്ചിലേക്കും എത്തിയായിരുന്നു അതിനുശേഷം നമ്മൾക്ക് ആ സ്റ്റോക്കിൽ നല്ല ഒരു ബൈങ്ങും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് വരാം വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും സ്റ്റോക്ക് ഒക്കേഷണലി ട്വൻറ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിലാണ് സപ്പോർട്ട് എടുക്കുക പക്ഷേ സംടൈംസ് അത് ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിലും സപ്പോർട്ട് എടുക്കാറുണ്ട് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചാണ് ഇപ്പോഴത്തെ കറണ്ട് റേഞ്ചായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഈ റേഞ്ചിൽ നമ്മൾക്ക് സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇനി വാല്യൂ ബൈയിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന റേഞ്ച് മുന്നൂറ്റി രൂപ മുതൽ രൂപ വരെയുള്ള റേഞ്ചിലാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ റേഞ്ച് ഈ ലെവലിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് കാരണം സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് ഇനി നമ്മൾക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒരു സ്റ്റോക്കായിട്ടുള്ള പി എൻ സി ഇൻഫ്ര വരുന്ന ആഴ്ചയിലേക്കുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിന്റെ ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് സ്റ്റോക്കിന്റെ പി ഇ നോക്കുകയാണെങ്കിൽ സെക്ടറിന്റെ പി ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് പൂജ്യവും സ്റ്റോക്കിൻ്റെ പി പതിനാല് പോയിൻറ്റ് ആറ് ഒൻപതുമാണ് അതായത് സ്റ്റോക്ക് വാല്യൂഷനിൽ തന്നെയാണ് ഡിവിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം അതായത് ഗ്രോത്ത് ഓറിയന്റഡ് കമ്പനിയാണ് ഡിവിഡന്റ് ഓറിയന്റഡ് കമ്പനി അല്ല ലാസ്റ്റ് വീക്കിലെ സ്റ്റോക്കിന്റെ വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ അതായത് അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഒരു വീക്കിലി ആവറേജ് വോളിയം ഡെലിവറി മന്ത്ലി ആവറേജ് വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ അറുപത്തിയേഴ് ശതമാനം ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ അൻപത്തി ആറ് ശതമാനത്തോളം ഡെലിവറി ഉണ്ട് അതായത് സ്റ്റോക്ക് സൈലൻ്റ്ലി ആളുകൾ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ തന്നെയാണ് ഇത് കാണിക്കുന്നത് മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ തന്നു സെക്ടർ അഞ്ച് ശതമാനം റിട്ടേൺ സെൻസെക്സ് ആറ് ശതമാനം ഗെയിൻ തന്നു വീക്ക്ലി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ മൊമെൻറ്റം ഒന്നും വന്നിട്ടില്ല ഫ്ലാറ്റ് റെസ്പോൺസ് തന്നെയാണ് ഇയർലി പെർഫോമൻസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത് സെക്ടർ പതിനാറ് ശതമാനം പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് പതിനെട്ട് ശതമാനം പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത് ലോങ് ഇയർലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നാല് വർഷം കൊണ്ട് എഴുപത്തെട്ട് ശതമാനം റിട്ടേൺ അഞ്ച് വർഷം കൊണ്ട് തൊണ്ണൂറ്റി ശതമാനം റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് തന്നത് സ്റ്റോക്കിലെ ഓപ്പർച്യൂണിറ്റിയെ സംസാരിക്കാം സ്റ്റോക്കിൽ സ്റ്റോക്ക് അതിൻ്റെ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ അതായത് ഒന്ന് ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിന് കാര്യമായ പരിഗണന നൽകും എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് തേട് ഫെബ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ രണ്ട് സാധ്യതയും മുന്നിൽ കണ്ട് സ്റ്റോക്കിൽ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യത നമ്മൾക്ക് പരിഗണിക്കാവുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണിത് വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഹൈ ഫോർമേഷൻ തന്നെയാണ് ഫോം ചെയ്യുന്നത് കറക്ഷൻ പ്ലസ് പുൾ ബാക്ക് ദെൻ ഹൈ ഈ ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വോളിയം അക്കുമുലേഷനും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ഫേവറബിൾ ആണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും സ്റ്റോക്ക് മിനിമം ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന റേഞ്ചിൽ റേഞ്ചിലെത്തിയാൽ തന്നെ നമ്മൾക്ക് മിനിമം റിട്ടേൺ തന്നു പോകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് പി എൻ സി ഇൻഫ്ര വരുന്ന ആഴ്ചയിലേക്കുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ മൂന്നാമത്തെ സ്റ്റോക്കാണ് പിരാമൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് പിരാമൽ എൻ്റർപ്രൈസസ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ഹൈ ബീറ്റ സ്റ്റോക്കാണ് അതോടൊപ്പം തന്നെ റിസ്കി കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കുമാണ് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി കോടി രൂപയാണ് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ് പി ഇയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സെക്ടറിന്റെ ഇ ഇ മുപ്പത്തി ഒൻപതും സ്റ്റോക്കിൻ്റെ പി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടുമാണ് ഡിവിഡൻ ഈഡ് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിന്റ് ഒൻപത് നാല് ശതമാനം അതായത് ആവറേജ് ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി കമ്പനിയുടെ ഡെലിവറി പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ മന്തിൽ ഈ സ്റ്റോക്ക് ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം ഡെലിവറിയും വൺ വീക്കിൽ ഇരുപത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ഡെലിവറിയും വൺ ഡേ അതായത് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം ഡെലിവറിയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്ക് വൺ വീക്കിൽ നല്ല രീതിയിൽ കറക്റ്റായി അതായത് എട്ട് പോയിന്റ് നാല് കറക്ഷൻ ഈ സ്റ്റോക്കിൽ വന്നു സെക്ടർ സെൻസെക്സ് ഫ്ലാറ്റുമാണ് കാണിച്ചത് വൺ മന്ത്ലി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ പതിനൊന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനത്തോളം ഗെയിൻ ആണ് ഉണ്ടായത് സെക്ടർ ഫ്ലാറ്റ് റെസ്പോൺസും സെൻസെക്സ് ആറ് പോയിന്റ് രണ്ട് നാല് പെർസെന്റേജ് ഗെയിനുമാണ് ലോങ് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതായത് സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കിൽ ഒരു കറക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ത്രീ ഇയർലെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ത്രീ ഇയർലെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് അതായത് രണ്ടര വർഷം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ മൂവായിരം രൂപ വാലുവേഷനുള്ള സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് സ്റ്റോക്കിലെ സ്റ്റോക്ക് റീസെൻറ്റായിട്ട് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നത് അല്ലെങ്കിൽ സ്റ്റോക്കിലെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി കുറിച്ച് സംസാരിക്കാം ഡി എച്ച് എഫ് എൽ ഇൻ്റെ വിജയിച്ച കമ്പനിയാണ് പിരാമൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് അതിൻ്റെ ഡി എച്ച് എഫ് എല്ലിൻ്റെ ഫുൾ ബിഡിങ് പോളിസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് അതായത് പിരാമൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ് ഗ്രോത്തിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചില ടേംസും കണ്ടീഷനും ഒക്കെ ഈ ബിഡിംഗിൽ ഉണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇനി വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് നോക്കാം വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വീക്ക് എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജിനും ടു വീക്ക് എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജിലും ഇടയ്ക്കാണ് സ്റ്റോക്ക് ഇപ്പോൾ അതായത് സ്റ്റോക്ക് ക്കിൽ ഇനിയൊരു കറക്ഷൻ വരാനുള്ള എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ റേഞ്ചിൽ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ടുകളാണ് ഞാൻ കാണുന്നത് ഒന്ന് ആയിരത്തി രൂപ എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ടും രണ്ടാമത്തെ സ്റ്റപ്പോ സപ്പോർട്ട് ആയിരത്തി എന്ന് പറയുന്ന സപ്പോർട്ടുമാണ് ഈ രണ്ട് സപ്പോർട്ടിലും നല്ല ഒരു ബൈങ്ങ് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത് അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽ ഇതുവരെയുള്ള നമ്മൾ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി രൂപ റേഞ്ചിൽ ആയിരത്തി നാനൂറ്റി അൻപതിനും ആയിരത്തി നാനൂറ്റി എഴുപതിനും ഇടയിൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സ്റ്റോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടാർഗറ്റിനെ കുറിച്ച് സംസാരിക്കാം ടാർഗറ്റായിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ആയിരത്തി എഴുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്